കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് അധ്യാപക മാർച്ചും ധർണയും നടത്തി. അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ വേഗത്തിലാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് അധ്യാപക പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രതിരോധകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ വേഗത്തിലാക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങി 40 ആവശ്യങ്ങൾ ഉയർത്തിയാണ് അധ്യാപക പ്രക്ഷോഭം നടന്നത്. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് അധ്യാപകർ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് സമീപം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം CITU സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മൗനം പാലിച്ച് മിണ്ടാതിരുന്നാൽ ഒരു അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശം നമ്മുടെ പിൻതലമുറക്കാർ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിരന്തരമായ പോരാട്ടം, വീര രക്തസാക്ഷിത്വം, അതുപോലെ അല്ലയൊടുങ്ങാത്ത ചരിത്രത്തിൽ ഇടം പിടിച്ച ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടം, നിരന്തരമായിട്ടുള്ള പഠനം പുതുതലമുറയെ ചരിത്രബോധമുള്ളവരാക്കി മാറ്റാൻ, നമ്മളായി മാറിയത് എങ്ങനെയെന്ന് അവരെ ബോധ്യപ്പെടുത്തൽ, കടമലിട്ട പാടിയതുപോലെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന് ഈ തലമുറയെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും എതിരെ ഗുണപ്രചരണം നടത്തുന്നവരെ തിരിച്ചറിയുവാനും അവരെ പൊതുസമൂഹത്തിൽ അവരെ തുറന്നു കാണിക്കുവാനുള്ള ഉത്തരവാദിത്തം ഓരോ മുദ്രാവാക്യത്തിലും, ആ മുദ്രാവാക്യത്തിലേക്ക് നമ്മൾ എത്താനുണ്ടായിട്ടുള്ള സാഹചര്യം നന്നായി പഠിച്ച് പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അലയൊടുങ്ങാത്ത പോരാട്ടം നടത്തണം, വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണം, വരും തലമുറയുടെ ഭാവി നമുക്ക് സംരക്ഷിക്കണം. കാരണം ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി, വിജ്ഞാനത്തിന്റെ ഹബ്ബായി ലോകത്തിലെ ഓരോ യൂണിവേഴ്സിറ്റിയിലെയും കുട്ടികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞു പിടിച്ച് വരുന്ന സാഹചര്യം നമുക്ക് നന്നായി പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. KSTA ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷനായി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി അനിത, എസ് സത്യജ്യോതി, ജില്ലാ സെക്രട്ടറി PD ജോഷി, ട്രഷറർ JA അജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. CD News കായംകുളം.